ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തേത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീഡിയോ ആണ് നിങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും കൂടെ ഒന്ന് ചെയ്യാന്നുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ടോ അമ്പലത്തിൽ പോയി ഒരുങ്ങി വന്നതാണ് അതാണ് ഈ ഒരു ലുക്ക് അപ്പൊ നമുക്ക് കുറച്ചുകൂടി ബാക്കോട്ട് ഇത് ഞാൻ ഗുജറാത്തിൽ പോയപ്പോ വാങ്ങിച്ചൊരു കുർത്ത സെറ്റ് ആയിരുന്നു എനിക്ക് ഇതുവരെ ഇടാനുള്ള ഒരു അവസരം വന്നില്ലായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ ഇട്ടു അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കാം അല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചിയാ സീഡ് പുഡിങ്ങാണ് കഴിക്കുന്നത് ഇത് ഭയങ്കര ഹെൽത്തി ആണ് നമ്മൾ സ്ലീപ്പ് പാറ്റേൺ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഹെർട്ട് ഹെൽത്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് അതുപോലെ തന്നെ റിച്ച് ഇൻ ഒമേഗ 3 ആണ് ഹൈ ലെവൽ ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ് നല്ല അടിപൊളിയാണ് ചിയാ സീഡും മിൽക്കും ഹണിയും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടും ഫ്രൂട്ട്സ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഒരു ഹാഫ് ആൻ അവറിന് ശേഷം ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഞാൻ കുടിക്കും കേട്ടോ അതെന്താണെന്നല്ലേ ഇതാണ് നമ്മൾ ഐറ്റം ഇത് യൂണിസെക്സ് പ്രൊഡക്റ്റ് ആണ് ഇതാണ് നമ്മളെ ന്യൂ ഹെർബ്സിൻ്റെ സ്കിൻ കൊളാജിൻ ബൂസ്റ്റർ വിത്ത് ഹൈലുറോണിക് ആസിഡ് ഹൈലുറോണിക് ആസിഡിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും സ്കിൻ മോയ്സ്ചറൈസ് ലോക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഹൈഡ്രേഷനും ഡ്രൈ സ്കിന്നൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പിന്നെ ഇതിൽ സ്പിനാച്ച് പൗഡർ നാച്ചുറൽ വൈറ്റമിൻ സി അതായത് ആംല ചെറിയ എക്സ്ട്രാക്ട് സെസ്ബേനിയ എക്സ്ട്രാക്ട് സാഗിനസ് അല്ലെങ്കിൽ സ്കിൻ ഡ്രൂപ്പിംഗ് ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് ആൻറ്റി ഏജിങ് സയൻസ് ആയ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഡൾ ആൻഡ് പെയിൽ സ്കിന്ന് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻസ് ബെറീസിൽ നിന്നാണ് കൂടുതലും അതായത് അസൈ ബെറി ക്രാൻബെറി ഗ്രീൻ ടീ എക്സ്ട്രാക്ട് അതുപോലെ റാഡിക്കൽ ഡാമേജ് ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ന്യൂ ഹെർബ്സിൻ്റെ കൊളാജിൻ ബൂസ്റ്റർ യുണീക്കായിട്ട് വരുന്നൊരു ഡ്രിങ്കാണ് ഇതിൽ സൂപ്പർ സീഡ് മിക്സസ് ഉണ്ട് അതായത് നമ്മൾ പംപ്കിൻ സെസ്മേ ക്വിനുവ സീഡ്സൊക്കെ വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇത് കുടിക്കാൻ ഭയങ്കര കഷ്ടമായിരിക്കും പക്ഷേ അത്ര കഷ്ടപ്പെടൊന്നുമില്ല കേട്ടോ ഭക്ഷണത്തിന് ശേഷം ഇത് കുടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അതുപോലെ തന്നെ 200 ml നോർമൽ വെള്ളം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടാറി തണിഞ്ഞ വെള്ളത്തിലോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് ഇത് കഴിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് അമിനോ ആസിഡ്സ് സ്കിൻ നറിഷ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നാച്ചുറൽ പ്ലാന്റ് ബേസ്ഡ് കൊളാജിൻ ഫോർമുലയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നാച്ചുറൽ കൊളാജിന് ആയ സ്പിനാച്ച് പൗഡർ നാച്ചുറൽ വൈറ്റമിൻ സി ഒക്കെയാണ് വന്നിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് നാച്ചുറലി ഗ്ലൂട്ടൻ ഫ്രീ ആണ് നോൺ ജി എം ഒ നോ ആഡഡ് ഷുഗർ നോ പ്രിസർവേറ്റീവ്സ് നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് പിന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1.5-2 months അടുത്തായിട്ട് ഞാൻ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ അടുത്തായിട്ട് എനിക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്വാതി വണ്ണം വെച്ചല്ലോ തടിച്ചല്ലോ ഡുണ്ടുമണിയായി ഫേസിന് നല്ല വണ്ണം വെച്ചു എന്നുള്ളതൊക്കെ അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളതെന്ന് വെച്ചാൽ കുറേ പേര് എന്നെ കമൻ്റ് ഇടുന്നുണ്ട് ആ നന്നായിട്ട് ഫുഡ് അടിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊന്ന് നടന്നിട്ടൊക്കെ സംസാരിക്കാം അല്ലേ ലൈറ്റിന് പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഓക്കെ അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഒരു 8-9 months ഞാൻ തടി വയ്ക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോയിരുന്നു എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ ജിമ്മിൽ പോയത് കാര്യമൊക്കെ ജിം ഡേ ഒക്കെ ഞാൻ വീഡിയോ വ്ളോഗ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ജിമ്മിന് പോകുന്ന ടൈമിൽ എനിക്കുണ്ടായിരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 50 kg ആണ് നിങ്ങളെ മനസ്സിലാക്കണം 50 kg ആണ് എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നത് എൻ്റെ ഹൈറ്റ് വരുന്നത് 163-164 ആ ഒരു റേഞ്ചിലാണ് അപ്പം എനിക്കൊരു വെയിറ്റ് ഒരു 60-62 വരെയൊക്കെ പോകാമെന്നൊന്നും തോന്നുന്നു ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വെയിറ്റ് വെക്കണമായിരുന്നു എനിക്ക് ഒട്ടും വെയിറ്റ് ഇല്ലായിരുന്നു വെയിറ്റ് ഇല്ലാത്ത പോലെ എനിക്ക് കുറച്ചുകൂടെ തടിക്കണമായിരുന്നു ആക്ച്വലി അപ്പോഴും എനിക്കുണ്ടായിരുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് എൻ്റെ ഫേസ് തടിക്കുമെന്നുള്ളതാണ് കാരണം എൻ്റെ ഫേസ് കുറച്ച് തടിച്ചിട്ടുള്ള ഫേസാണ് അപ്പം പെട്ടെന്ന് തടി വെക്കുക എൻ്റെ ഫേസാണ് ഓക്കെ ഇതിനു മുമ്പുള്ള ഒരു ബാക്ക് സ്റ്റോറി ഞാൻ പറഞ്ഞു തരാം അതായത് ഞാൻ 2011 ആയിരിക്കും
ഒരു ബ്രേക്ക് എടുക്കുക കേട്ടോ, ട്രെയിൻ പോകുന്നുണ്ട്. ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ചാല്, 2011 ഞാൻ പ്ലസ് വൺ പഠിക്കുന്ന ടൈമിൽ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 36 kg ആയിരുന്നു. ആ 36 kg എനിക്ക് വെയിറ്റ് ഗെയിൻ ഞാൻ 48 വരെ, മാക്സിമം 48 വരെയായിരുന്നു. ഒരു ഒരു വർഷം മുമ്പ് വരെ ഞാൻ 48 മുകളിലേക്ക് പോയിട്ടില്ലായിരുന്നു. 48 വരെയായിരുന്നു എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നത്. 36 പെട്ടെന്ന് ഒരു ചേഞ്ച് ആയിരുന്നു 48. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നാട്ടിലായിരുന്നല്ലോ, നാട്ടിലായിരുന്നു പഠിച്ചതൊക്കെ. പിന്നെ പ്ലസ് വൺ പ്ലസ് ടു മുതലാണ് ഞാൻ യു എയിൽ പോയി പഠിച്ചത്. അപ്പം കറക്റ്റായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. സ്കൂളിൽ പോകുന്ന ടൈമിൽ ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. സ്കൂളിൽ പോകുന്ന ടൈമിലല്ല ഫുഡ് കഴിക്കുക, സ്കൂളിൽ പോകുന്ന ടൈം 6:30 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഒരു 9:30, 9:45 ഞങ്ങളെ ബ്രേക്ക് ടൈം എന്ന് എൻ്റെ ഒരു ഊഹം വെച്ച് ആ ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു. നാട്ടിലായിരുന്നപ്പോൾ ഞാൻ കഴിക്കലില്ലായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, ലഞ്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ്. രാവിലെ എനിക്ക് ഫുഡ് കഴിക്കാൻ തീരെ പറ്റാറില്ലായിരുന്നു. അപ്പം ഇങ്ങനെ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുന്ന ടൈമായതുകൊണ്ട് തന്നെ ഒരു 9:30 ആകുമ്പോൾ നല്ലോണം വിശക്കും രാവിലെ എണീക്കുന്നത് കൊണ്ട് തന്നെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് എനിക്ക് വണ്ണം വെച്ചത്. ഞാൻ എൻ്റെ ബോഡീൻ്റെ കാര്യമാണ് പറയുന്നത്, ഇത് എല്ലാവർക്കും ഇത് വർക്ക് ആവണമെന്നില്ല. അപ്പം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മേ ബി ഇതൊരു നല്ലൊരു ടിപ്പായിരിക്കും. എന്നാലും ഞാൻ 48 എബോവ് പോയിട്ടില്ലായിരുന്നു. 2 ഒരു 48 എന്നുള്ള റേഞ്ച്, 2 ഇത്രയും ഒരു 1 മുമ്പ് വരെ 48 റേഞ്ചിലായിരുന്നു. പിന്നെ 2 11th 12th 2 അപ്പോൾ അതുവരെ ഞാൻ കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഫോളോ ചെയ്ത് വരികയായിരുന്നു ആ ടൈമിന്. പിന്നെ കോളേജ് ആയപ്പോൾ ഫുഡൊന്നും അങ്ങനെ കഴിക്കില്ല, അങ്ങനത്തെ ബാക്ക് ടു നോർമൽ, രാവിലെ കഴിക്കാതെ ഉച്ചയ്ക്ക്, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു പിന്നെ ഫോളോ ചെയ്ത് വന്നത്. അങ്ങനെ എനിക്ക് വണ്ണം വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു 9-10 മുമ്പ് ഉണ്ടായിട്ട് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു. അത്രയും ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല, ബട്ട് നേരിട്ട് എനിക്ക് മെലിഞ്ഞിട്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ വണ്ണം വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ അതുപോലെ. അപ്പോൾ ഇപ്പോൾ ഉള്ള എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 58 kg ആണ്. പെട്ടെന്ന് ഈ ഒരു 50 ഞാൻ പെട്ടെന്ന് 8 kg ഗെയിൻ ചെയ്തു. ഞാൻ ജിമ്മിൽ പോയ ടൈമിൽ എനിക്ക് തോന്നുന്നത് ഞാൻ 2 ജിമ്മിൽ പോയിട്ടുള്ളൂ. അപ്പം ഒരു മാക്സിമം 1-2 kg ആണ് ജിമ്മിൽ പോയ ടൈമിൽ ഞാൻ ഗെയിൻ ചെയ്തത്. പിന്നെ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇത്ര ഒരു മോർ ദാൻ ഒരു 6-7 kg ഞാൻ ഗെയിൻ ചെയ്തു. അതാണ് നിങ്ങളിപ്പോൾ പറയുന്നത് സ്വാതി തടിച്ചു എന്നുള്ള ആ തടി എൻ്റെ ഫേസിലാണ് ഫസ്റ്റ് ബാധിക്കുക. എൻ്റെ ഫേസ് ഒന്നാമത് കുറച്ച് എന്ത് ചബ്ബി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ വേർഡ് യൂസ് ചെയ്യാൻ എനിക്ക് എന്തോ ഒരു കുറവ് പോലെ, ഞാനെന്തോ ഈ പറയുന്ന പോലെ ഇരിക്കും, അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. ഓക്കെ, ഫേസ് കുറച്ച് ചബ്ബി ആയതുകൊണ്ട് തടി വെക്കുമ്പോൾ ഫേസ് വീണ്ടും ഒന്നുകൂടെ ചബ്ബി ആയിട്ട് വൃത്തികേടാവും. എനിക്കറിയാം, എനിക്ക് മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് എൻ്റെ ഡബിൾ ചിന്നാണ്. അപ്പോൾ ഡബിൾ ചിന്ന ഇഷ്യൂസും എനിക്കിപ്പം വന്നു. അപ്പം ഞാനിപ്പം ചെയ്യുന്നത് കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളത് ആലോചിക്കണം, 50 ഞാൻ 58 അപ്പം ഞാൻ വീണ്ടും എനിക്ക് 50 പോകണം. ഇതാണ് നമ്മൾ എന്താ അക്കരെ കാണുമ്പോൾ പച്ച എന്ന് പറയുന്നില്ലേ, അതുപോലെയാണിപ്പോൾ എൻ്റെ അവസ്ഥ കിടക്കുന്നത്. പക്ഷേ മുമ്പത്തെക്കാളും ഞാനിപ്പോൾ ഒരു ഫുഡി ആയി കഴിഞ്ഞിരിക്കും. എനിക്ക് ഫുഡ് എന്നുള്ളത് ഒരു ഭ്രാന്താണ്. എനിക്ക് ഭയങ്കര കൊതിയാണ്, വേറെ ഒന്നുമല്ല കേട്ടോ, ഭയങ്കര കൊതിയാണ്. ഇപ്പം വെറുതെ ഇങ്ങനെ ഇരിക്കുന്നവരല്ലോ, എനിക്കത് കഴിക്കണം, ഇത് കഴിക്കണം, ഇത് കഴിക്കണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അർജുൻ ഡിസ്റ്റർബ് ചെയ്യും. അർജുൻ എനിക്കത് കഴിക്കാൻ കൊതിയാവുന്നു, ഇത് കഴിക്കാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറയും. അങ്ങനെ ഫുഡ് നല്ലോണം കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഓക്കെ, ഈ ഒരു 50-58 ആയത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അർജുൻ്റെ അമ്മ നല്ലൊരു കുക്കാണ്. ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് അർജുൻ്റെ വീട്ടിൽ താമസിച്ച ആ ടൈമിൽ ഫുൾ ടൈം രാവിലെ ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കും. പുട്ടും അമ്മ ഉണ്ടാക്കുന്ന ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തത്. അല്ലെങ്കിൽ അത്രയും കാലം ഞാൻ എന്തൊക്കെ കഴിച്ചാലും ആദ്യം പറഞ്ഞ 48 ആ 48 ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവില്ലായിരുന്നു, 48 തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാലും എനിക്ക് ഫുഡിനോടുള്ള ആർത്തിയൊന്നും മാറുന്നില്ല സുഹൃത്തുക്കളെ, ഫുഡും ഞാൻ നല്ലോണം കഴിക്കുന്നുണ്ട്. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല, ലഞ്ച് ടൈം ആയിട്ടുണ്ട്, ചോറാണ് കഴിക്കുന്നത്. ഞാൻ ചോറാണ് ലഞ്ചിന് അധികവും കഴിക്കാറ്.
ഇടയ്ക്ക് ചപ്പാത്തി കഴിക്കും. ഇപ്പം വയറ് വെക്കുന്നതും എനിക്കൊരു കൺസേണാണ്. അതുകൊണ്ട് ചോറ് കഴിക്കുമ്പോൾ നന്നായിട്ട് വയറ് വെക്കുമെന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഞാൻ ചോറിപ്പം നന്നായിട്ട് കുറച്ചിട്ടുണ്ട്, കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതെന്തോ ഒരു തോരൻ, പിന്നെ പച്ചക്കറി, ഇത് നമ്മളെ കല്ലുമ്മക്കായ, ഇത് മാത്രമാണ് ഞാൻ കഴിക്കുക. ഞാൻ വേറെ അങ്ങനത്തെ ഫിഷൊന്നും കഴിക്കില്ല കേട്ടോ. ഈ കല്ലുമ്മക്കായ ഞണ്ട് അങ്ങനത്തെ ഫിഷ് മാത്രമേ ഞാൻ ഫിഷ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. എന്നാലും ഞാൻ ഫിഷ് കഴിക്കില്ല എന്നാണ് പൊതുവേ പറഞ്ഞ് നടക്കാറ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവിയ എന്നോട് പറഞ്ഞതാണ് ഇങ്ങോട്ട് ആരെയും വിടരുത് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ ഇടൺ എന്നൊക്കെ പറഞ്ഞ അവൾ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കുകയാണ്. വൈകുന്നേരം ഒരു 3-3.5 എനിക്ക് വിശന്നു. അപ്പം ഞാൻ വീട്ടിലുണ്ടായിരുന്ന ഫ്രൂട്ട് ഇതാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് രാവിലെ എടുത്തില്ലേ, രാവിലെ എടുത്തതിൻ്റെ ബാക്കിയായിട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു, അത് കഴിക്കുകയാണ്. ഇതാണ് എൻ്റെ അമ്മ. അപ്പോൾ വലിയ വിശപ്പൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും കഴിക്കണം എന്നുള്ളതുകൊണ്ട് കഴിച്ചു. പിന്നെ നമ്മളുടെ ഡിന്നർ ടൈം ആയിട്ടുണ്ട്. ഡിന്നറിന് ഞങ്ങൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സൺഡേസിൽ പുറത്ത് പോയിട്ട് കഴിക്കാറാണ്. അപ്പം ഇത്ര നേരം ഞാൻ അത്യാവശ്യം കഴിക്കാതെ വെച്ചിട്ട് ഞാനിപ്പം ഫുള്ളായിട്ട് അടിച്ചു മാറി കഴിക്കാൻ പോവുകയാണ്. പുറത്ത് വന്നായിരുന്നു, ഞങ്ങളെപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഡൗൺ ടൗൺ ആയിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ടുള്ള കഫേ ഡിക്കാപ്രിക്കോ അങ്ങനെ എന്തുവാണ് പേര് ശ്രദ്ധിച്ചില്ല. അവിടെ പോയിട്ട് ഇത് ചിക്കൻ ഫിംഗർ ആട്ടോ, സ്റ്റാർട്ടറിനായിട്ട് ചിക്കൻ ഫിംഗർ പറഞ്ഞു, അടിപൊളിയായിരുന്നു. അത് മാത്രമേ എനിക്കിഷ്ടമായുള്ളൂ. പിന്നെ പിസയാണ്, പിസ ഒരുപാട് കാലമായി കഴിച്ചിട്ട്. അപ്പോൾ പിസ കഴിക്കാനുള്ള കൊതി കൊണ്ട് പോയതായിരുന്നു. പക്ഷേ പിസ എനിക്ക് അത്രത്തോളം ഇഷ്ടമായില്ല. അതിൻ്റെ അത് പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് എന്തോ അത്ര ഇഷ്ടമായില്ലായിരുന്നു. പൈനാപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ ഒരു ലൈം. പിന്നെ ഇനി കാണിക്കാൻ പോകുന്നത് അർജുൻ്റെ ഓർഡേഴ്സാണ്. ഇത് ഫലൂദ. എനിക്ക് അത്ര ഫലൂദ ഫാനല്ല, അർജുന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവൻ ഓർഡർ ചെയ്തൊരു ബർഗറാണ്, അത് വൻ അബദ്ധമായിരുന്നു. ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ ഇതാ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു തിരിച്ചു വന്നു. നല്ല ട്രാഫിക് ആയിരുന്നു, സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു. എന്നാലും മഴയൊന്നും കൊള്ളാതെ പെട്ടെന്ന് തന്നെ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.